ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് കളക്ഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോസ് ബൗളാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൺപാത്രമാണ്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബൗളോ സിറാമിക് ബൗളോ അങ്ങനെ എന്ത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ വെള്ളം കൂടുതൽ പിടിച്ചു നിർത്തുന്നത് എന്തായാലും മൺപാത്രമായിരിക്കും. പിന്നെ ഇതേത് സെൻറ്ററിൽ പൊട്ടിപ്പോയി, ഞാൻ ഒരു സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് വേറെ യൂസൊന്നുമില്ല, അതുകൊണ്ട് കൂടിയാണ് ഇതെടുത്തത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കയറാണ്. ഇത് ഞാൻ വൈമാളിൽ, തൃപ്രയാറുള്ള വൈമാളിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഈ കയർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ നമ്മുടെ ചകിരി വെച്ചിട്ടുള്ള കയറുണ്ടല്ലോ, ചകിരി പിരിച്ചിട്ടുള്ള കയർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചണച്ചാക്കിൻ്റെ കയറുണ്ടാവുമല്ലോ, ചണച്ചരട്, അത് കട്ടി കുറഞ്ഞതല്ല, കുറച്ച് കട്ടിയുള്ളത് വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ആ പൊട്ടിയ ഭാഗത്തൊന്ന് കവർ ചെയ്യാനും ഒരു ഗ്രിപ്പ് കിട്ടാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി കയർ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊണ്ടുവരണം, ചുറ്റിച്ച് ചുറ്റിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫെവിക്കോള് അത്രയ്ക്ക് അങ്ങോട്ട് ഇതുണ്ടാവില്ല, ഒന്നുകിൽ ക്വിക്ക് ഫിക്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് അപ്ലൈ ചെയ്യുക, പിന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ബാക്കിയൊക്കെ ഒട്ടിക്കുക, പിന്നെ എൻ പോർഷനിലും ക്വിക്ക് ഫിക്സ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും, നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കും. സെൻറ്ററിൽ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ച് നന്നായി ഒട്ടിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ചുറ്റി കൊടുത്താൽ മതി. കയർ വെച്ചിട്ട് ഈ ഫുൾ പോർഷൻ കവർ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എത്തിയില്ല. അതെന്തായാലും നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം കുറച്ച് ഭാഗങ്ങളും നമ്മുടെ ഈ മൺപാത്രം കാണുന്നത് കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട്. ഇതിന് ബാലൻസ് പോർഷനിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മെറ്റാലിക് ഗോൾഡൻ പെയിൻറ്റിൽ കുറച്ച് മെറൂൺ കളർ ആഡ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത്. എന്തായാലും മെറ്റാലിക് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി കൊടുക്കുക. പിന്നെ ഇത് പഴയ പാത്രമായതുകൊണ്ടാണ്, പുതിയ പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെയിൻ്റ് അടിച്ചില്ലെങ്കിലും ഭംഗിയിൽ തന്നെ ഇരിക്കും. പെയിൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെറ്റാലിക് കളറിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു, അപ്പം നല്ല ഭംഗി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ബൗളിൻ്റെ ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് മണ്ണിട്ടിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഒരു ഭാഗം താഴ്ന്ന് ഒരു ഭാഗം പൊന്തിയ പോലെയോ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു കൂമ്പാരം പോലെ ബൗളിൽ നിന്ന് പുറത്തേക്ക് മണ്ണ് നിൽക്കുന്ന പോലെയോ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും ഈ ബൗളിൻ്റെ ഷേപ്പ് അങ്ങനെ നിലനിർത്തി കൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഈ മണ്ണിൽ കൂടുതൽ ചകിരിച്ചോറും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ മോസ് അല്ലെങ്കിൽ പായൽ വെച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പായൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക, എന്നാലേ കൂടുതൽ കാലം നിൽക്കുള്ളൂ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോണ്ട് പ്രശ്നമൊന്നുമില്ല. നല്ലോണം വെള്ളത്തിലൊന്ന് മുക്കി ഇതിൽ വെച്ച് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് പ്രസ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഒട്ടിച്ചൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത്. സൈഡ് പോർഷനിലൊക്കെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അടർന്നു പോരും. അപ്പോൾ നമ്മുടെ അടിപൊളി മോസ് ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതായത് ഗസ്റ്റൊക്കെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ നമുക്കിത് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ നല്ല പച്ചപ്പ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലങ്ങളിൽ വെക്കണം. അതായത് ജനലിൻ്റെ അരികിലോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ നന്നായിട്ട് നനവും വേണം, ഈർപ്പുണ്ടായിരിക്കണം. അതായത് ഒന്നോ രണ്ടോ തവണ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഡെയിലി. മഴക്കാലത്തല്ല, വേനൽക്കാലമാകുമ്പോൾ ഡെയിലി രണ്ട് തവണയെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിമ്പിളല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.